നമസ്കാരം. ഈ നവരാത്രി കാലത്ത് ഒരുപാട് ഫോട്ടോ ഷൂട്ടുകളൊക്കെ അരങ്ങേറുന്ന ഒരു കാലം കൂടിയാണ്. അതായത് ദേവിയുടെ 9 ഭാവങ്ങളെ വെച്ചുകൊണ്ട് ഫോട്ടോ ഷൂട്ട് ഒക്കെ നടക്കുന്നതാണ്. അതിന്റെ ഒരു വ്യത്യസ്തമായ രീതിയിലുള്ള ഫോട്ടോ ഷൂട്ടിന്റെ സ്റ്റോറി കഴിഞ്ഞ ദിവസം ഞങ്ങൾ നൽകിയിരുന്നു. ഡോക്ടർ വീണ ശാന്തനു എന്ന് പറയുന്ന വ്യക്തി, അവരൊരു ആക്ടറാണ്, ഒരു ഡയറക്ടറാണ്, റൈറ്ററാണ്. അവരുടെ ഒരു പ്രത്യേക തീമിലുള്ള അവരുടെ ഒരു ഫോട്ടോ ഷൂട്ടിന്റെ വിശദാംശങ്ങൾ ഞങ്ങൾ വാർത്തയായി നൽകിയിരുന്നു. അപ്പോൾ പല തീമുകൾ ആകാം. അതായത് ഏറ്റവും കളരിയുടെ തീമിൽ ഒരു ഫോട്ടോ ഷൂട്ട് ഇറങ്ങി, രസകരമായിരിക്കുന്നു. അതായത് ആ ഒരു വിദ്യ, കളരി വിദ്യ, ഒരു പെൺകുട്ടി അത് അഭ്യസിക്കുന്ന 9 ഭാവങ്ങൾ ഒക്കെ കാണിച്ചുകൊണ്ട്. പക്ഷേ കള്ളും കഞ്ചാവും വലിച്ചുകൊണ്ടിരിക്കുന്ന, കള്ളുകുപ്പി മറിഞ്ഞു കിടക്കുന്ന, കഞ്ചാവ് പേപ്പറിലെടുത്ത് അല്ലെങ്കിൽ ബ്രൗൺ ഷുഗറോ അങ്ങനെ എന്തെങ്കിലും മയക്കുമരുന്നൊക്കെ പേപ്പറിലെടുത്ത് അതിങ്ങനെ അത് വലിക്കുന്ന രീതിയിലുള്ള ഒരു ഫോട്ടോ ശ്രദ്ധയിൽപ്പെട്ടപ്പോഴാണ് സത്യം പറഞ്ഞാൽ ഈ വാർത്തയെക്കുറിച്ചും ഇതിന്റെ വിശദാംശങ്ങളെക്കുറിച്ചും ചിന്തിച്ചത്. മാത്രമല്ല അഡ്വക്കേറ്റ് ശങ്കുട്ടിദാസ് ഈ ഒരു വിഷയത്തിൽ അദ്ദേഹത്തിന്റെ ഫേസ്ബുക്കിൽ വളരെ വിശദമായ ഒരു പോസ്റ്റും എഴുതിയിട്ടുണ്ട്. ഇങ്ങനെയാണ് ശ്രീ ശങ്കുവിന്റെ പോസ്റ്റ് തുടങ്ങുന്നത്. ദുർഗാഷ്ടമി ദിവസം ശൂലിനിയായ ദുർഗാദേവി കയ്യിൽ കള്ളുകുപ്പിയും പിടിച്ച് കഞ്ചാവ് ചുരുട്ടി വലിക്കുന്ന തീമിൽ ഒരു ഫോട്ടോഷൂട്ട് കണ്ടു, അത് ചെയ്തു. ഫോട്ടോഗ്രാഫറുടെ കയ്യോ മോഡലിന്റെ തലയോ പോയില്ല. സ്റ്റൈലിസ്റ്റിന് നേരെ കയ്യേറ്റമുണ്ടായില്ല. സ്റ്റുഡിയോയ്ക്ക് നേരെ ബോംബേറ് നടന്നില്ല. ആരും കലാപത്തിന് ആഹ്വാനം ചെയ്തില്ല. ഇതൊക്കെ വേറെ ഏതെങ്കിലും മതത്തിന്റെ പേരിലായിരുന്നുവെങ്കിൽ ഇതൊക്കെ ഇവിടെ നടക്കുമായിരുന്നു എന്ന് അഡ്വക്കേറ്റ് ശങ്കുവിന്റെ വ്യംഗ്യം. പോസ്റ്റ് പ്രൊമോട്ടിംഗ് ഡ്രഗ് യൂസിന് റിപ്പോർട്ട് ചെയ്തു. IPC 153A 295A പ്രകാരം കേസ് കൊടുക്കും എന്നും അറിയിച്ചിട്ടുണ്ട്. അദ്ദേഹം തന്നെ വ്യക്തമാക്കുന്നുണ്ട്. ഈ ഒരു പോസ്റ്റ് പ്രൊമോട്ടിംഗ് ഡ്രഗ് യൂസേജ്, അതായത് കള്ളും കഞ്ചാവും ഒക്കെ യൂസ് ചെയ്യുന്നതിനെ പ്രൊമോട്ട് ചെയ്യുന്ന രീതിയിലുള്ള പോസ്റ്റാണ് ഇത് എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് IPC 153A 295A വകുപ്പുകൾ പ്രകാരമാണ് ഈ ഒരു വിഷയത്തിൽ നിയമ നടപടി മുമ്പോട്ട് പോകാൻ ഒരുങ്ങുന്നത്. അതവിടെ നിൽക്കട്ടെ. ഇപ്പോൾ പേജിൽ അങ്ങനെ ഒരു ഫോട്ടോ ഷൂട്ടേയില്ല. ഫോട്ടോഗ്രാഫറുടെയും സ്റ്റൈലിസ്റ്റിന്റെയും ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടിരിക്കുന്ന പോസ്റ്റുകളുമില്ല. മോഡൽ ഫേസ്ബുക്ക് പ്രൊഫൈൽ ലോക്ക് ചെയ്തുവരെ മര്യാദക്കാരിയായി 2 മണിക്കൂറിനുള്ളിൽ പരിപാടി തീർന്നു. ഇത് അറിഞ്ഞ ഉടനെ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പുറത്തു വന്ന ഉടനെ തന്നെ എല്ലാം ഇട്ടിട്ട് ഓടിയിട്ടുണ്ട്. പക്ഷേ ആ ഫോട്ടോ കൃത്യമായി തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഈ ഫോട്ടോ എന്താണ്, ഏതാണ് എന്നൊക്കെ കൃത്യമായി തന്നെ നമ്മൾ തീർച്ചയായിട്ടും നമ്മളുടെ വാർത്തയിൽ ഉൾപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഫോട്ടോ ഷൂട്ട് ഇത് വേറെ ഏതെങ്കിലും മതത്തിന്റെ പേരിലായിരുന്നുവെങ്കിൽ ഇവിടെ എന്തൊക്കെ കോലാഹലങ്ങൾ അരങ്ങേറിയത്? അതാണ് അഡ്വക്കേറ്റ് ശങ്കു ചോദിക്കുന്നത്. മതം നിന്നെ ഇങ്ങനെ കൈകാര്യം ചെയ്യാനും ഒരു ഓപ്ഷൻ ഉണ്ട് എന്ന് അദ്ദേഹം പറയുകയാണ്. ഹിന്ദു ഉണരുന്നത് സ്വയം പൊട്ടിത്തെറിച്ചല്ല എന്നുകൂടി അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നു. എന്ന് കരുതി ഇനി കേസ് കൊടുക്കില്ല എന്ന് ദിയ ജോൺ ഫോട്ടോഗ്രാഫി, അവരാണ് അത് ചെയ്തത്. സൊയിബ് സൈ സ്റ്റൈലൻ, സൊയിബ് സൈ എന്നാണ് അത് സ്റ്റൈലിഷ് അതിന്റെ സ്റ്റൈലിഷ് ആർട്ടിസ്റ്റിന്റെ പേര്. ഒപ്പം അയാം ആതിര എന്നാണ് ഈ മോഡലിന്റെ പേര്. ചെയ്ത പണിക്ക് നിയമത്തിൽ കൂലിയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഫേസ്ബുക്ക് പോസ്റ്റ് അവസാനിപ്പിക്കുന്നു. അദ്ദേഹം ചൂണ്ടിക്കാട്ടിയ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഒന്ന് ചുരുക്കി പറയാം, എന്നിട്ട് ഈ വാർത്ത അവസാനിപ്പിക്കാം. നമ്മൾ ഇതിനെക്കുറിച്ച് കൂടുതൽ പറഞ്ഞ് കാട് കയറുന്നില്ല. അതായത് ഇത് മറ്റ് ഒരു മതത്തിന്റെ പേരിൽ എന്തെങ്കിലും, അതായത് പർദ്ദ എന്ന കവിത എഴുതിയതിന് ആ കവിത പിൻവലിച്ച പവിത്രൻ ടീക്കുനിയെ നമുക്കറിയാം. അതുപോലെ തന്നെ യേശുവിന്റെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു രൂപഭാവത്തിൽ ഒരു മാറ്റം വരുത്തി വരച്ച എന്തിനാ ഹാസ്യകേരളിയിൽ ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കലിന്റെ പടം വരച്ച ആർട്ടിസ്റ്റിന്റെ സ്ഥിതിയും നമുക്കറിയാം. ഇവിടെ SFI കേരളവർമ്മ കോളേജിൽ സരസ്വതി ദേവിയെയും ദുർഗാദേവിയെയും വളരെ വികൃതമായി വരച്ചത് നമ്മൾ കണ്ടതാണ്. ഇതിന് മൂന്നിനും എങ്ങനെ പ്രത്യാഘാതങ്ങൾ ഉണ്ടായി, അല്ലെങ്കിൽ ഈ മൂന്നിന്റെയും പ്രതികരണം ഏത് തരത്തിലായിരുന്നു എന്ന് പ്രേക്ഷകർ ഒന്ന് ആലോചിച്ചു നോക്കിയാൽ മതിയാകും. ഹിന്ദു സ്വയം പൊട്ടിത്തെറിച്ചല്ല പ്രതികരിക്കുക, പൊട്ടിത്തെറിപ്പിച്ചുമല്ല പ്രതികരിക്കുക. അതാണ് ഇതിൽ നിന്ന് മനസ്സിലാകുന്നത്. എന്തായാലും ഈ ഫോട്ടോഷൂട്ട് എടുത്തവർക്കും അത് മുമ്പോട്ട് കൊണ്ടുപോയവർക്കുമൊക്കെ നിയമത്തിന്റെ നല്ല കടുത്ത പണി വരുന്നുണ്ട് എന്നുള്ളതാണ് വാസ്തവം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെയുള്ള വകുപ്പുകൾ IPC 153A 295A എന്നീ വകുപ്പുകൾ പ്രകാരമായിരിക്കും കേസെടുക്കുക. എന്തായാലും ഫോട്ടോഷൂട്ട് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയും ചെയ്യാം എന്ന് ഇവരിൽ നിന്ന് വേണം പഠിക്കാൻ. ആരെങ്കിലും ഇതുപോലെ ഇനി ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഇവരെ ബന്ധപ്പെട്ടാൽ മതി, അവർ ചെയ്തു തരും. അതായത് ദുർഗാദേവിയുടെയും ദേവീ സങ്കല്പത്തിൽ, ശക്തി സങ്കല്പത്തിൽ കള്ളുകുപ്പി മറിഞ്ഞു കിടക്കുന്നതും കയ്യിൽ കഞ്ചാവിരിക്കുന്നതും ഒക്കെയാണ് ഇവർക്ക് പ്രതീകങ്ങൾ, ഇവരുടെ ഒരു ആവിഷ്കാര സ്വാതന്ത്ര്യം. ഇത് നല്ല അടികിട്ടാത്തതിലുള്ള ആവിഷ്കാര സ്വാതന്ത്ര്യം മാത്രമാണ് എന്നേ പറയാനുള്ളൂ. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.